കിളിന്തല ഇതായി കാണുന്ന മേലെ കാണുന്ന കിളിന്തല പലർക്കും അതിലൊരു സംശയമുണ്ട് ഏതിലയാണ് എടുക്കേണ്ടത്. ഇതാ കാണുന്ന ചെറിയ ഏറ്റവും മേലെ കാണുന്ന പേരക്കായുടെ ഇല ആ മരത്തിന്റെ തണ്ടില് മേലെ കാണുന്ന ആ തളിരല അതാണ് നമ്മൾ എടുക്കേണ്ടത്. ഏറ്റവും തളിരല തളിരല എടുത്തിട്ട് ഒരാറെണ്ണം തൽക്കാലം എടുക്കുക. എടുത്തിട്ട് ഞാനൊന്ന് കഴുകാൻ പോവാണ്. ഇതിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ഈ ടൈപ്പ് ഒരു സ്റ്റീൽ കപ്പിന് ഒരു അരക്കപ്പ് വെള്ളം, ഇതുപോലുള്ള ഒരു സ്റ്റീൽ കപ്പിൽ ഒരു അരക്കപ്പ് വെള്ളം അത്രേ ഉള്ളൂ അരക്കപ്പ്. പിന്നെ ഒരു അലൂമിനിയം പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് ഇടുക. ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിക്കണം, വളരെ വെട്ടി തിളയ്ക്കുന്ന മാതിരി തിളപ്പിക്കണം. നല്ലപോലെ അലൂമിനിയം പാത്രത്തിൽ വെച്ചിട്ട് നല്ലപോലെ വെട്ടി തിളയ്ക്കുന്ന മാതിരി ഒന്ന് അത് തിളയ്ക്കണം. സംഭവം നല്ലപോലെ വെട്ടി തിളച്ചിട്ടുണ്ട്. ഇത് വെട്ടി തിളച്ചത് ഇനി അവിടെ നിൽക്കട്ടെ, ഇനി നമുക്കത് ഓഫ് ചെയ്യാം. അത് തന്നെ ആ ഇലയോട് കൂടെ തന്നെ അതങ്ങനെ തന്നെ ഒഴിച്ചു വെക്കുക ആ പാത്രത്തിൽ കംപ്ലീറ്റ്. അതിനകത്ത് നിന്ന് അങ്ങനെ തന്നെ തിളച്ച വെള്ളം ഈ സ്റ്റീൽ പാത്രത്തിലോ ഈ സ്റ്റീൽ കപ്പിലോട്ട് ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ തണുക്കുന്നിടം വരെ പേരക്കാടയില എടുത്ത് കളയാതെ ഞാനങ്ങനെ സൂക്ഷിച്ചു വെക്കും. രാവിലെ ആഹാരത്തിന് മുമ്പ് പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അത് ഒരു നേരം കുടിക്കും. നിങ്ങൾക്കിത് റീഡിങ് കാണാമോയെന്ന് എനിക്കറിയത്തില്ല. അതായത് 419 ആ റീഡിങ്. ഞാൻ ഒരാറ് ഡിസ്ക്രിപ്ഷൻ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, അതിലെഴുതിയിട്ടുണ്ട് ലാൻഡസ്. അപ്പോൾ ഇത് ഇങ്ങനെ പേന ഇതായ പേനായ്ക്കകത്ത് ഇവിടെ അമേരിക്കയിലെല്ലാം ഇങ്ങനെ പേനായ്ക്കകത്ത്. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇത് പിന്നെ ഞാൻ കണ്ടിന്യൂസ് ഇത് ഞാൻ മോണിറ്റർ ചെയ്യാൻ തുടങ്ങി. ഇത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ അത് മാറുന്ന എനിക്ക് വ്യക്തമായിട്ട് 419 245 പിന്നെ ഞാൻ നോക്കുന്നുണ്ടെങ്കിൽ 183 പിന്നെ അത് 142 അത് പിന്നെ ഈ വെള്ളം രണ്ടു പ്രാവശ്യം കുടിച്ചതിന് ശേഷമുള്ള കാര്യം ഞാൻ പറയുന്നു. പിന്നെ അത് 135 ഞാനിത് ചെയ്തതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കെ മെഷീനിൽ. പിന്നെ ഇപ്പോൾ 73 ഇന്നിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ അത് ലോ എന്ന് കാണിക്കുന്നു. ലോ എന്ന് പറഞ്ഞാൽ ഒത്തിരി താന്നുപോയി. അപ്പോൾ അത് അത്രയാവാൻ പാടില്ല. അത് ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇത് പ്രയോജനമാകും. ഞാൻ അത് ഇതൊന്നും നമ്മൾ ഡോക്ടർമാർ എന്നൊന്നും പറയത്തില്ല. സോ നിങ്ങൾ ഇതാർക്കെങ്കിലും പ്രയോജനമാകട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്.